ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ ಪಿಣ ಪಪ ಸರವಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಪ ಸರವಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ಪಾರ್ವತಿ ಸ್ವಾಮಿ ಅಂಗೆಂದೆ ಪುತ್ರನೆ ನೋಕಿಯಲ್ಲಿ ಅವನ ಆರುಮಿಲ್ಲಾತ ಅನಾಥನೆ ಪೋಲೆ ಮಲೆ ಮುಗಳಲ್ ತನಿಯೆ ನಿಲ್ಕುನು ಮಳ ವೇಯಿಲ್ ಇಡಿ ಕಾಟ್ ಕಡು ಮಣ್ಣು ಮಿನ್ನಲ್ ಎನ್ನಿಂಗನೆ ಅವನ ಅನುಭವಿಕುನ ದುರಿದಂಗಳ ಕಂಡಾಲು പാർവതി സ്വാമി അവിടെ നിന്ന് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം പാർവതി സർവ്വതും ഞാൻ മനസ്സിലാക്കുന്നു എന്നല്ലേ അവിടുത്തെ മറുപടി സർവസവും അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം എന്റെ പുത്രനെ അവൻ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും അങ്ങേക്ക് രക്ഷിക്കാൻ കഴിയുമോ പാർവതി നീ കാണുന്നതെല്ലാം മായയാണ് ഒരുവൻ തന്റെ ഭവനത്തിനുള്ളിൽ ഇരുന്നാൽ അവൻ വളരെയധികം സുരക്ഷിതനായിരിക്കുന്നു എന്നാണോ അർത്ഥം അല്ലെങ്കിൽ ഒരുവൻ നമ്മുടെ മുരുകനെ പോലെ തുറസായ സ്ഥലത്ത് കഴിഞ്ഞാൽ അവൻ ആപത്തിലാണ് എന്നുമാണോ അർത്ഥം രണ്ടും തന്നെ ശരിയല്ല തുറസായ സ്ഥലത്തിരിക്കുന്നവന് ഈ പ്രകൃതി തന്നെ തുണയാകും ജലം അഗ്നി ഭൂമി കാറ്റ് ആകാശം എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളും അവനെ കാത്തു തുണയാകും പാർവതി നമ്മുടെ പുത്രൻ മുരുകൻ അനാഥനായി നിൽക്കുന്നു എന്ന് നീ കരുതുകയാണ് എന്നാൽ ഭൂമി മാതാവ് അവനെ വാരിപ്പുണർന്ന് തന്റെ മടിയിൽ കിടത്തി താരാട്ടിക്കൊണ്ടിരിക്കുകയാണ് പാർവതി ഇപ്പോൾ നമ്മുടെ പുത്രൻ മുരുകന് പഞ്ചഭൂതങ്ങളും 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും അഗ്നി വായു വരുണൻ തുടങ്ങി 33 കോടി ദേവകളും കവചമായി തുണ നിൽക്കുന്നു എന്നതാണ് സത്യം ഇപ്പോൾ മുരുകന്റെ ഉള്ളിൽ പ്രകാശം നിറഞ്ഞ് തന്റെ കഴിവുകൾ സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് മുരുകൻ തന്റെ ശക്തി സ്വയം അറിയുന്നതാണ് മുരുകൻ അണ്ടാസുരനെ വധിച്ചു തമിഴ് സംഘത്തിന്റെ തലവൻ നക്കീരനെ സംരക്ഷിച്ചു കാവ്യഭാഷയെ സംരക്ഷിച്ചു നമ്മുടെ മുരുകൻ കൈലാസത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം തന്നെ സാധ്യമാകുമായിരുന്നോ ദേവി ഈ ദുരനുഭവങ്ങളില്ലാതെ അതിശക്തനായ ശൂരപത്മാവിനെ മുരുകനെ കൊണ്ട് വധിക്കാൻ കഴിയുമോ നമ്മുടെ അരികിലിരുന്ന് മുരുകൻ ഇത് മുഴുവൻ സാധിച്ചിരുന്നാൽ അവന്റെ വിജയത്തെ ഈ ലോകം അംഗീകരിക്കുമായിരുന്നു സ്വാമി എന്നോട് ക്ഷമിച്ചാലും അങ്ങയുടെ ദീർഘവീക്ഷണം എനിക്ക് മനസ്സിലായി മാതൃസ്നേഹം എന്റെ അകക്കണ്ണിനെ ഇരുട്ടിലാക്കി എന്റെ സ്വാർത്ഥതയാൽ മുരുകനെ എന്റേത് മാത്രമാക്കാൻ പരിശ്രമിച്ചു സ്കന്ദൻ ഈ പ്രപഞ്ചത്തിന്റെ പുത്രനാണ് അവൻ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്ന ഭഗവാനാണ് മുരുകനെ വീണ്ടും കൈലാസത്തിലേക്ക് വിളിക്കാൻ അങ്ങേ ഞാൻ നിർബന്ധിക്കുകയില്ല എന്നാൽ മുരുകനെ കൈലാസത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിന്നെ അയക്കും പാർവതി
അതെ, ഇപ്പോൾ തന്നെ പോകൂ. നമ്മുടെ പുത്രനെ കൂട്ടിക്കൊണ്ടുവരിക. സ്വാമി, അങ്ങ് പറയുന്നത് ശരിയാണോ? അതെ ദേവി, നമ്മുടെ പുത്രൻ മുരുകൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമാകതമായിരിക്കുന്നു. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ചെല്ലുക. ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നതാണ്. പക്ഷേ ഞാൻ വിളിക്കുകയാണെങ്കിൽ മുരുകൻ വരുമോ? ശ്രീനാരായണൻ തുടങ്ങി അവയ്യാർ വരെ എത്രയോ പേർ വിളിച്ചിട്ടും മുരുകൻ വന്നില്ലല്ലോ സ്വാമി. നീ വിളിച്ചാൽ അവൻ തീർച്ചയായും വരും ദേവി. എന്തുകൊണ്ടെന്നാൽ നീ മുരുകന്റെ അമ്മയാണ്. എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? എനിക്ക് വിശപ്പില്ല, എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്ക്. എനിക്ക് അങ്ങയുടെ കോപത്തിന്റെ കാരണമറിയാം. അങ്ങ് എപ്പോഴും ഇന്ദ്രാണിയുടെ ചിന്തകളിൽ ലയിച്ചിരിക്കുന്നു. ഞാനൊന്നും തന്നെ സംസാരിക്കാൻ പറ്റിയ മനോനിലയിലല്ല ഇപ്പോൾ. വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. പിതാവേ, മുരുകൻ തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അസുരരിൽ ഒരുവൻ കാവൽ നിൽപ്പുണ്ട്. അവനെ മറികടന്ന് ആർക്കും മുരുകന്റെ അരികിലെത്താൻ കഴിയില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ആദ്യം പോവാൻ നോക്ക്. സൂര്യപത്മ, എന്താ നീ വളരെയധികം കോപിഷ്ടനായിരിക്കുന്നത്? ആ ദേവേന്ദ്രനെ വധിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ എന്നെ വേട്ടയാടുകയാണ് ഗുരുദേവ. ഇന്ദ്രനെ വധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിന്റെ നിരാശയാണോ? അതോ ഇന്ദ്രാണിയെ മാംഗല്യം ചെയ്യാൻ കഴിയാത്തതാണോ നിന്റെ ഈ കോപത്തിന് കാരണം? രണ്ടും ഒന്ന് തന്നെയല്ലേ ഗുരുദേവ. ഇന്ദ്രാണിയെ മാംഗല്യം ചെയ്താൽ അത് ഇന്ദ്രനെ വധിച്ചതിന് സമമല്ലേ? ഇന്ദ്രാണിയെ മാംഗല്യം കഴിച്ചാലല്ലേ ഈ 7-14 ലോകങ്ങൾക്കും എനിക്ക് ചക്രവർത്തിയാകാൻ കഴിയൂ. പിതാവേ, ഞങ്ങൾ ഇന്ദ്രാണിയെയും ഇന്ദ്രനെയും പ്രപഞ്ചം മുഴുവൻ തിരഞ്ഞു നോക്കി, പക്ഷേ അവരെ കണ്ടെത്താനായില്ല. ഒരു പക്ഷേ ജയന്തനെ നമ്മൾ വധിച്ചാൽ ആ ഇന്ദ്രനും ഇന്ദ്രാണിയും ഇവിടെ വരിക തന്നെ ചെയ്യില്ലേ? ഭാനുഗോപ, ഇത് നല്ല തീരുമാനമാണ്. നാളെ തന്നെയാണ് ജയന്തന്റെ മരണ ദിവസം. അവനെ ഞാൻ വധിക്കുന്നതാണ്, ദേവേന്ദ്രനെ ഇവിടേക്ക് വരുത്തുന്നതാണ്. അവിടെ തന്നെ നിൽക്കൂ. ആരാണ് നീ? എന്നെ എന്തിനാണ് തടയുന്നത്? ഞാൻ മുരുകഭഗവാന്റെ അടിമയാണ്. മുരുകനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ആരും തന്നെ മുരുകനെ ശല്യം ചെയ്യാതെ കാവൽ നിൽക്കുകയാണ് എന്റെ ഭഗവാൻ മുരുകൻ എന്നെ ഏൽപ്പിച്ച ജോലി. ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ നിയമിച്ചതും കുമാരൻ തന്നെയാണ്. ഓ, നിന്നെ നിയമിച്ചത് മുരുകനാണോ? കൊള്ളം. ഞാൻ ആരാണെന്നത് നിനക്കറിയാമോ? അവിടുന്ന് ആരായാലും എനിക്ക് പ്രശ്നമല്ല. ഇപ്പോൾ അവിടുത്തെ ഞാൻ മുരുകനരികിൽ പോകാൻ അനുവാദം നൽകാൻ സാധിക്കില്ല. അവിടുന്ന് പോയിക്കൊള്ളു. ഞാനിവിടെ മുരുകനെ ശാന്തനാക്കാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എന്റെ കോപം വെളിപ്പെടുത്തിയാൽ അത് മുരുകനിൽ മറ്റൊരു തരത്തിലായിരിക്കും പ്രതിഫലിക്കുക. അതുകൊണ്ട് മുരുകന്റെ അരികിലെത്താൻ ഞാൻ വേറെ മാർഗം ഉപയോഗിക്കേണ്ടതുണ്ട്. ലോക നന്മയ്ക്കായി
മുരുക ഭഗവാൻ തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. ഇവിടെ നിന്ന് പോയാലും മുനിവര്യ, എന്നെ തടഞ്ഞു നിർത്താൻ നീ ആരാണ്? നിന്റെ ഉദ്ദേശം എന്താണ്? ഒരു ബാലകൻ ലോക നന്മയ്ക്കായി തപസ്സിൽ മുഴുകിയിരിക്കുന്നു. എന്നാൽ അവിടുന്നോ അത് നശിപ്പിക്കാൻ മുതിരുന്നു. അതുകൂടാതെ എന്നെ ആരെന്ന് ചോദിക്കുകയാണോ? അവിടത്തേക്ക് അല്പം പോലും അറിവില്ലേ? ഇവിടെ നിന്ന് പോയിക്കൊള്ളുവിൻ. വിനായക, ഈ മഹർഷിയെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ എനിക്കും മുരുകനുമിടയിൽ തടസ്സം നിൽക്കുകയാണ്. വിഷമിക്കേണ്ട അമ്മേ, ഈ മഹർഷിയെ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. അസുര, എന്റെ അനുജനെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ പദ്ധതിയിടുകയാണോ? അവൻ സന്യാസം സ്വീകരിച്ചതുകൊണ്ട് നിന്നെ വധിക്കില്ല എന്നാണോ കരുതുന്നത്? എന്നോട് ക്ഷമിച്ചാലും ഞാൻ മുരുകന്റെ ഭക്തനല്ല. എന്നെ വെറുതെ വിട്ടാലും. ഇനി നിന്നെ ഇവിടെ കണ്ടാൽ ഞാൻ നിന്നെ വധിച്ചു കളയും. അറിഞ്ഞോ അറിയാതെയോ നീ മുരുകന് കാവിൽ നിന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ ജീവനോടെ വിടുന്നു. ഇവിടെ നിന്ന് പൊയ്ക്കോളൂ. വിനായക, നീ നിന്റെ അനുജനിൽ വെച്ചിരിക്കുന്ന സ്നേഹം കണ്ട് എനിക്ക് അഭിമാനം തോന്നുന്നു. വരൂ, നമുക്ക് മുരുകനെ കാണാൻ പോകാം. അമ്മേ, എന്നെ മുരുകൻ ഇവിടെ കണ്ടാൽ വീണ്ടും കോപിഷ്ടനാകും. അവിടുന്ന് അനുജന്റെ അരികിലേക്ക് പോകൂ. ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊള്ളാം. അമ്മേ, അനുജനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു വരണം. ഞാൻ അവനോട് ക്ഷമ ചോദിക്കാൻ കാത്തിരിക്കുകയാണ്. ജയന്ത, നിന്നെ വധിക്കുന്നത് എന്റെ ലക്ഷ്യമല്ല. എന്നാൽ അതല്ലാതെ വേറെ മാർഗവും എനിക്കില്ല. നിന്നെ രക്ഷിക്കാൻ നിന്റെ മാതാവ് ഇന്ദ്രാണിയും പിതാവ് ഇന്ദ്രനും ഇവിടെ വന്നില്ല. പുത്രനോട് സ്നേഹമില്ലാത്ത സ്വാർത്ഥമതികളായി അവർ മാറിയിരിക്കുകയാണ്. ഇതേ അവസ്ഥ എന്റെ പുത്രൻ ഭാനുഗോപൻ ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം ഞാനും പത്മകോമളയും നിന്റെ പിതാവിനരികിലെത്തി ജീവൻ തന്നെ ത്യജിക്കുമായിരുന്നു.
പുത്രന്റെ ജീവനേക്കാൾ നിന്റെ മാതാപിതാക്കൾക്ക് അവരുടെ ജീവൻ വലുതായി തോന്നുന്നു. ദേവകൾ സ്വാർത്ഥമതികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും സ്വാർത്ഥമതികളാണെന്ന് അറിഞ്ഞതിൽ അത്ഭുതം തോന്നുകയാണ്. ശൂരപത്മ, നിന്റെ നൈമിഷികമായ ആഗ്രഹത്തിന് വേണ്ടി എന്റെ മാതാപിതാക്കളുടെ സ്നേഹത്തെ തള്ളിപ്പറയരുത്. നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിന്റെ ആഗ്രഹങ്ങൾ സഫലമാവുകയില്ല, എന്റെ മാതാവിനെ നിനക്ക് ലഭിക്കുകയില്ല, നിനക്ക് എന്നെ വധിക്കുവാനും സാധിക്കില്ല. ജയന്ത, നിന്നെ എനിക്ക് വധിക്കാൻ കഴിയില്ലെന്നാണോ? ശിരസില്ലാത്ത ഉടലെ നീ ഇപ്പോൾ കാണുന്നതാണ്. മുരുക, എന്റെ കണ്ണ, എന്റെ കുഞ്ഞെ, മുരുക, എന്റെ ജീവനെ, ഞാൻ വിളിക്കുകയാണെങ്കിൽ മുരുകൻ വരുമോ? നീ വിളിച്ചാൽ അവൻ തീർച്ചയായും വരും ദേവി. എന്തുകൊണ്ടെന്നാൽ നീ മുരുകന്റെ അമ്മയാണ്. അമ്മേ, എന്താണ് അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാരി പുണർന്ന് അവിടുത്തെ സ്നേഹം ചൊരിയാൻ മടിക്കുന്നത് എന്തിനാണ്? മുരുക, നീ കൈക്കൊണ്ട രൂപം എന്നെ തടഞ്ഞു നിർത്തുന്നു. സ്ത്രീകൾ സന്യാസ വേഷധാരികളെ സ്പർശിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അമ്മേ, അമ്മയും മകനും തമ്മിലുള്ള ബന്ധം പവിത്രത്തിലും പവിത്രമായുള്ളതാണ്. അതിലൊരു തടസ്സവും ആർക്കുമുണ്ടാക്കാൻ കഴിയില്ല. അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ബന്ധം പാഴിനമായി പകക്കുവാൻ കഴിയില്ല. മുരുക, സ്നേഹം എന്നെ സന്തോഷവാനാക്കുന്നു. അമ്മേ, ഇത്രയും സ്നേഹം ഈ മനസ്സിൽ കരുതി വച്ചിരുന്നിട്ട് അവിടുന്ന് ഇതുവരെ എന്നെ കാണാൻ വരാതിരുന്നത് എന്തുകൊണ്ടാണ്? എനിക്കെങ്ങനെ വരാൻ കഴിയും മുരുക? നിന്റെ പിതാവ് എന്നെ അനുവദിച്ചില്ല. വാ, നമുക്ക് പുറപ്പെടാം. എവിടേക്കാണ് അമ്മേ? കൈലാസത്തിലേക്ക് മുരുക. അവിടെ നിന്റെ പിതാവ് നിന്നെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അമ്മേ, അവിടുന്ന് എവിടേക്ക് വിളിച്ചാലും ഞാൻ വരുന്നതാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വീണ്ടും കൈലാസത്തിലേക്ക് വരികയില്ല. എന്നോട് ക്ഷമിച്ചാലും. നന്ദി. ഉടൻ തന്നെ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെ അരികിൽ പോകൂ. അവരോട് തിരുവാവനം കൂടി മലയിൽ ചെന്ന് മുരുകനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയൂ. അങ്ങനെ തന്നെ ആകട്ടെ മഹേശ്വര. മുരുക, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ കണ്ണുകൾ കാട്ടിത്തരുന്നത്. ലോകത്തിന്റെ കണ്ണുകളായാണ് നിന്റെ പിതാവ് ഇരിക്കുന്നത്.
അമ്മേ, പിണങ്ങിയ കുഞ്ഞിനെ തേടി അവിടുന്ന് വളരെ ദൂരം എത്തിയിരിക്കുന്നു. എന്നാൽ പിതാവ് എന്താണ് എന്നെ തിരികെ വരാതിരുന്നത്? മുരുക, നിന്റെ പിതാവ് മാത്രമല്ല, പുരുഷന്മാർ അങ്ങനെയാണ്. എന്തിന്? നീ പോലും അങ്ങനെയാണ്. ഉള്ളിൽ നിറഞ്ഞ സ്നേഹം ഒളിച്ചു വെച്ച് ശത്രുവിനെ പോലെ ഭാവിക്കുന്നത് പുരുഷ ഗുണം. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഉറവയെടുക്കും, തിളച്ചു പൊങ്ങും. നിന്നെ പോലെ ഞാനും നിന്റെ പിതാവിനെ കുറിച്ച് തെറ്റിദ്ധാരണയോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും മനസ്സിലാക്കി. അങ്ങനെയാണോ? അതെ, നിന്റെ പിതാവ് അരുളി ചെയ്യുന്ന ഓരോ കാര്യത്തിലും പൊരുളുണ്ടാകും. അതിൽ നീതിയും ധർമ്മവും ഉണ്ടായിരിക്കും. മുൻകാലത്തെ അറിഞ്ഞ് തത്വധർമ്മം അറിയാൻ പാടില്ലാത്ത നമ്മളാണ് കുറ്റം ചെയ്യുന്നത്. നീ അണ്ടാസുരനെ വധിച്ച് നക്കീരനെ രക്ഷിച്ചതിന് പിന്നിൽ നിന്റെ പിതാവ് തന്നെ നിന്ന് പ്രവർത്തിച്ചത് നിനക്കറിയാമോ? മുരുക, നിന്റെ പിതാവിനെ കുറിച്ച് നിനക്ക് യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. എന്നോടൊപ്പം വരൂ. നിന്നെ സുന്ദരമായ വസ്ത്രങ്ങൾ അണിയിച്ച്, ഉചിതമായ ആഭരണങ്ങൾ അണിയിച്ച് ഞാൻ നിന്നെ ഒരുക്കുന്നതാണ്. അമ്മേ, ഈ വേഷത്തിന് എന്ത് കുറവാണുള്ളത്? പിതാവ് എളിമയായിട്ടല്ലേ ഉള്ളത്? അദ്ദേഹത്തെ അവിടുന്ന് മംഗല്യം ചെയ്തില്ലേ? അച്ഛനമ്മമാർ താൻ ചെയ്തതിനെതിരായി തെറ്റിദ്ധരിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഞാൻ കൈലാസത്തിലേക്ക് വരികയില്ല. ഈ വേഷവും ഞാൻ ഉപേക്ഷിക്കുന്നതല്ല. മുരുക, സ്കന്ദ, കുമാര, ജ്ഞാനപ്പഴുത്തിനായി നീ ഈ മലയിലേക്ക് വന്നു. ഇപ്പോ നീ തന്നെ ഇവിടെ ജ്ഞാനപ്പഴമായി നിൽക്കുക. പഴം നീയായതുകൊണ്ട് ഇനി ഈ മല പഴനിമല എന്നറിയപ്പെടും. പഴനി മുരുകനുക്ക് മനോഹരാ.